പ്രിയപ്പെട്ടവരാകുന്ന ഏവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പല പ്രിയപ്പെട്ടവർക്കും അന്ന് ഇരുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അന്തിയേർന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് ഈയായിട്ട് നമ്മുടെ മധ്യത്തിൽ ഒരു കർത്താവിന്റെ കൃത്യൻ വന്നിട്ടുണ്ട്. തന്നെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃത്യൻ പാസ്റ്റർ കെ എൻ ജേക്കബ് നാട്ടില് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ അനേക വർഷങ്ങളായിട്ട് കർത്താവിനെ സേവിക്കുന്നു. ഈ രാത്രിയിൽ നമ്മോടൊപ്പമായിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. കർത്താവിന്റെ കൃത്യനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ളതാകുന്ന സമയം ദൈവജനത്തിൽ നിന്ന് കേൾപ്പാനുള്ള അവസരമാണ്. കടന്നു വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. തുടർച്ചയായിട്ട് ദൈവജനം ധ്യാനിപ്പാനും പഠിപ്പാനും ലഭിക്കുന്ന അനുഗ്രഹീതമാകുന്ന സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണല്ലോ ഈ ദിവസങ്ങളിൽ നമുക്ക് തുടർച്ചയായി ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളതിൻ്റെ പ്രാരംഭമായിട്ടുള്ള, അതായത് പൗലോസിൻ്റെ മിഷണറി യാത്ര എന്ന് വിളിക്കുന്ന ഒന്നാമത്തെ മിഷണറി യാത്രയെക്കുറിച്ച്, അതിനെ തുടർന്നുണ്ടായതാകുന്ന യെരുശലേമിൽ വെച്ചുണ്ടായ ആ സുന്നഹ ദോസ് അല്ലെങ്കിൽ ആലോചന യോഗത്തെക്കുറിച്ച്, അതിൻ്റെ കാരണമെന്തെന്നും അതിൻ്റെ പരിണത ഫലങ്ങൾ എന്തായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിപ്പാൻ ദൈവമിടയാക്കി തീർത്തു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ രണ്ടാമത്തെ മിഷണറി യാത്ര എന്ന് പൊതുവെ വിളിക്കുന്നതാകുന്ന ആ സുവിശേഷീകരണ യാത്രയുടെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിന് 15-ാമത്തെ അധ്യായം അവസാന ഭാഗം തൊട്ട് അത് ആരംഭിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് അല്പമായിട്ട് അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ ചില വേദഭാഗങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ 16-ാമത്തെ അധ്യായത്തിൽ വിശേഷിച്ച് പൗലോസും ശീലാസും കൂടെ യാത്ര തുടർന്ന് അവർ യെരുശലേമിൽ നിന്ന് അന്ത്യോക്യയിൽ വന്നു. അന്ത്യോക്യയിൽ ബർന്നബാസും പൗലോസും കൂടെ വന്നു. എന്നാൽ അവിടെ വെച്ച് അവർ വേർപിരിയുന്നു. അതിനുശേഷം ശീലാസിനെയും കൂട്ടി താൻ യാത്ര തുടങ്ങുന്നു. അങ്ങനെ സഞ്ചരിച്ച് തൻ്റെ ജന്മദാസ ദേശമാകുന്ന തർസോസ് വഴി വീണ്ടും ഇന്നത്തെ മോഡേൺ ഡേ ടർക്കിയുടെ ഭാഗങ്ങളായിരിക്കുന്ന, നമ്മൾ ആദ്യമായിട്ട് കണ്ട ഗലാത്തിയ സഭകൾ എന്ന് വിളിക്കുന്ന അന്ത്യോക്യ, ലുസ്ത്ര, ദെർബെ എന്നുള്ളതാകുന്ന പട്ടണങ്ങളെ ആ റിവേഴ്സ് ഓർഡറിൽ കിഴക്ക് നിന്ന് സിലീസിയൻ ഗേറ്റ്സ് എന്നറിയപ്പെടുന്ന പർവ്വതങ്ങൾ നിറഞ്ഞ ആ വഴിയിൽ കൂടെ അവർ യാത്ര ചെയ്ത് ദെർബ തുടങ്ങി, ദെർബ പിന്നീട് ലുസ്ത്ര, അതുപോലെ ഇക്കോന്യ, പിസിദ്ധിയാദേശത്തുള്ള അന്ത്യോക്യ, ആ റിവേഴ്സ് ഓർഡറിൽ അവർ യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്ത് ആ ഏഷ്യയിലുള്ളതാകുന്ന ആ സ്ഥലങ്ങളിലേക്ക് തന്നെ അവർ വീണ്ടും തെക്കോട്ട് യാത്ര ചെയ്ത്, നമ്മൾ ആ അറ്റ്ലസ് നോക്കിക്കഴിഞ്ഞാൽ, പുസ്തകത്തിന്റെ പുറയിലുള്ള അറ്റ്ലസ് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുവാൻ തെക്കൊണ്ട് കഴിയും. തെക്കോട്ട് യാത്ര ചെയ്ത് ആസിയയിലുള്ളതാകുന്ന ആ ദേശങ്ങളിൽ, ആ പട്ടണങ്ങളിൽ തന്നെ ദൈവവചനം പ്രസംഗിപ്പാനായിട്ട് അവർ താല്പര്യപ്പെടുന്നു. എന്നാൽ നമ്മൾ കാണുന്നു അതിൻ്റെ 6-ാം വാക്യം മുതൽ, ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. നമ്മൾ കാണുന്നു അവിടെ ഏത് നിലയിലാണ് അവർക്ക് ആ വിലക്ക്, അവർക്ക് അത് ലഭ്യമായത് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അവരുടെ സാഹചര്യങ്ങളാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേകമാകുന്ന ആ പ്രൊഫറ്റിക് അട്ടറൻസിൽ കൂടെയാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദർശനത്തിൽ കൂടെയാകാം. ഏത് നിലയിലാണെന്ന് ലൂക്കോസ് അവൾ പറയുന്നില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, അവളുടെ യാത്രയിൽ ഒരു വാതില് അടയുന്നു. തെക്കോട്ടുള്ളതാകുന്ന ആ യാത്ര, ആസിയയിൽ തന്നെ വചനം പ്രസംഗിപ്പാനായിട്ട് അവർ താല്പര്യപ്പെട്ടപ്പോൾ ആ ഡോറ് അടയുന്നു. അപ്പോഴവര് നാച്ചുറലി വടക്കോട്ട് യാത്ര ചെയ്യുന്നു. വടക്കോട്ട് യാത്ര ചെയ്ത് ആസിയയുടെ ആ പ്രോവിൻസ് കടന്ന് വിധുന്യ പ്രദേശത്തേക്ക് പോകാനായിട്ട് അവരെ പരിശ്രമിക്കുന്നു. എന്നാൽ താഴോട്ട് നമ്മൾ വായിക്കുന്നു, യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അനേകം മൈലുകൾ കാൽനടയായിട്ട് അവർ യാത്ര ചെയ്തു പോകുകയാണ്. പക്ഷെ ചില കൺസ്ട്രെയിൻസ്, ചില വിലക്കുകൾ,
അവരുടെ യാത്രയിൽ ചില വാതിലുകൾ അടയുന്നു. പിന്നെ അവർക്ക് ഏക പോംവഴിയുള്ളത് അവർ കിഴക്കു നിന്ന് വന്നു തെക്കോട്ട് യാത്ര ചെയ്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ തടയുന്നു. വീണ്ടും വടക്കോട്ട് യാത്ര ചെയ്തപ്പോൾ ആ യാത്രയും തടയപ്പെടുന്നു. പിന്നീട് അവർക്ക് ഏക യാത്ര ചെയ്യുവാനുള്ള നിക്ക് എന്നുള്ളത് പടിഞ്ഞാറേക്കാണ്. അങ്ങനെ യാത്ര ചെയ്ത് അവർ ത്രോവാസിൽ വരുമ്പോൾ അവിടെ വെച്ച് പൗലോസിനുണ്ടാകുന്ന ഒരു ദർശനത്തെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അവിടെ രാത്രിയിൽ മക്കദോന്യക്കാരനാകുന്ന ഒരു പുരുഷൻ പൗലോസിന്റെ ആ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ആ ദർശനത്തിൽ താൻ കാണുകയാണ്, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക. ഈ പ്രത്യേക ദർശനം അവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വേദഭാഗം കാണുന്നു. ഈ ദർശനം കണ്ടിട്ട് 10-ാം വാക്യം അപ്പോസ്തലന്റെ പ്രവൃത്തി 16:10 ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. വി കൺക്ലൂഡഡ്, വി കെയിം ടു എ കൺക്ലൂഷൻ കൺസിഡറിങ് ഓൾ ദ സിറ്റുവേഷൻസ്, ഓൾ ദ കൺസ്ട്രെയിൻസ് ആൻഡ് റെസ്ട്രെയിൻസ്. തടസ്സങ്ങളുണ്ട്, അതേസമയം തന്നെ മറ്റു വാതിൽ തുറക്കുന്നു. ഇതെല്ലാം കൂടെ വി കൺക്ലൂഡഡ്, ഞങ്ങള് നിശ്ചയിച്ചു. അപ്പോൾ ദൈവഹിതം അവർ ആ വിഷയത്തിൽ തിരിച്ചറിഞ്ഞത് ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല പൗലോസും പൗലോസും ശീലാസും ഈ അപ്പോസ്തലന്മാര് ദൈവത്തിന്റെ ഹിതപ്രകാരവും ദൈവിക നിയോഗം അനുസരിച്ചുമാണ് യാത്ര തുടങ്ങിയത്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം, അവർ യാത്ര തുടങ്ങുമ്പോഴൊന്നും അവർ ചെയ്യുവാൻ പോകുന്ന സകല കാര്യങ്ങളുടെയും ബ്ലൂ പ്രിന്റ് കൊടുത്തിട്ടല്ല ദൈവം അവരെ അയക്കുന്നത്. ദൈവം അവർക്ക് നൽകുന്നതാകുന്ന പ്രേരണയനുസരിച്ച് ദൈവീകമാകുന്ന ആലോചന അവരനുസരിക്കാൻ തയ്യാറാകുമ്പോൾ, ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് വെക്കാനുള്ളതാകുന്ന സ്ഥലം ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതാണ് അപ്പോസ്തലന്മാരുടെ യാത്രയിൽ നമ്മൾ കാണുന്നത്. ഇതുപോലെ ദൈവം എല്ലാവരുടെ ജീവിതത്തിലും ഇടപെടുന്നത്, നമ്മൾ ഒരു ദൈവീക ആലോചന അനുസരിക്കുമ്പോൾ മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ മാത്രമുള്ള വെളിച്ചം നമുക്ക് ലഭിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിനടുത്ത സ്റ്റെപ്പ് വെക്കാനുള്ള വെളിച്ചം നമുക്ക് തരും. അതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ ഹിതത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതം ഏറ്റവും സന്തോഷകരമാണ്. നാളെയെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടല്ല അവർ ജീവിക്കുന്നത്. ഇന്ന് ദൈവത്തെ അനുസരിച്ച് ദൈവഹിതത്തിനുള്ളിൽ നമ്മൾ തുടരുമ്പോൾ നാളെയെ കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവമാണ് നമ്മളെ വിളിച്ചതെങ്കിൽ ദൈവം നമ്മളെ നടത്തുവാൻ വിശ്വസ്തന. അതുകൊണ്ടാണ് പഴയ നിയമകാലത്തും ഭക്തന്മാർ പറഞ്ഞത്, അങ്ങയുടെ ആലോചനയാൽ അവിടുന്ന് എന്നെ നടത്തും, പിന്നത്തേതിലോ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഇപ്പോൾ അപ്പോൾ ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ നടത്തിപ്പുകൾ, ദൈവത്തിന്റെ നടത്തിപ്പുകൾ എല്ലായ്പ്പോഴും തുറന്ന വാതിലുകളാകണമെന്ന് നിർബന്ധമില്ല. 37:23 നമ്മൾ വായിക്കുന്നു, ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. ദ സ്റ്റെപ്സ് ഓഫ് എ ഗുഡ് മാൻ ആർ ഓർഡേർഡ് ബൈ ദ ലോർഡ്. അപ്പോൾ അവന്റെ ഗമനത്തെ യഹോവ സ്ഥിരമാക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെ അതിന്റെ ഒരു മറുവശം എന്നുള്ളത്, അവന്റെ യാത്ര മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യാതിരിക്കുവാനും ദൈവത്തിന്റെ പ്രത്യേക നിയോഗം അവിടുത്തെ വിശുദ്ധന്മാർക്കുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത്. പ്രിയരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അടയപ്പെട്ട വാതിലുകൾക്ക് മുൻപിൽ, അതിന് മുൻപിൽ നിന്ന് കൊട്ടിവിളിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ ദൈവത്തിന്റെ നടത്തിപ്പ് എന്താ? ഒരു വഴി അടയുമ്പോൾ ആ വഴി തന്നെ തുറക്കാനാണോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതോ മറ്റൊരു വഴിയിലേക്ക് യാത്ര ചെയ്യാനോ? ഇത് തിരിച്ചറിയാനുള്ളതാകുന്ന ആ സെൻസിറ്റിവിറ്റി ദൈവജനത്തിനുണ്ടാകണം. പൗലോസും ശീലാസിനും ആ സെൻസിറ്റിവിറ്റി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കുന്നു. അവര് അടഞ്ഞ വാതിൽ കണ്ടപ്പോ എന്നാ ഇനിയും അവിടെ ഒരു കുറച്ചുനാള് താമസിച്ച്
പിന്നെ ഈ അടഞ്ഞ വാതിലുകളെ ഒക്കെ ഒന്ന് തകർത്ത് പിശാച് കണ്ടില്ലേ ഞങ്ങളുടെ മുൻപിൽ കൊണ്ട് വാതിൽ അടച്ചു, അതുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് തകർത്ത് മുന്നോട്ട് പോയേക്കാം എന്നൊന്നുമല്ല അവർ കരുതുന്നത്. അവർക്ക് ഒരു കാര്യം വ്യക്തമാണ്, ദൈവമാണ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളെ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് ഇതുവരെ കാണിച്ചില്ല. ഇന്ന് വരെ ദൈവഹിതത്തിൽ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഇന്ന് വരെ ദൈവം ഞങ്ങളെ നടത്തി, നാളെയും നടത്താൻ ദൈവം വിശ്വസ്തന. ഇന്നൊരു വാതിൽ അടഞ്ഞോ, അടയട്ടെ അടയട്ടെ. ദൈവത്തിന് ആ അടഞ്ഞ വാതിലിൽ കൂടെയും ചിലത് ചെയ്യാനുണ്ടെന്ന് ദൈവത്തെ ആശ്രയിക്കാൻ കഴിയുന്ന നിലയിൽ ദൈവമായിട്ട് ബന്ധമുള്ള ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ വാതിലുകളൊന്നും ഒരു പ്രശ്നമല്ല എന്റെ പ്രിയരെ. അത് നമ്മൾ മനസ്സിലാക്കണം. അടഞ്ഞ വാതിലുകൾ കണ്ട് പകച്ചു നിൽക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ഗോഡ് ഈവൻ ഇൻ എ ക്ലോസ്ഡ് ഡോർ. ഒരടയപ്പെട്ട വാതിലിൽ പോലും ദൈവത്തിന് എന്നോട് എന്താ പറയാനുള്ളത്? ഇത് കേൾപ്പാനായിട്ട് നമ്മൾ താല്പര്യപ്പെടണം. അതാണ് ഈ വിശുദ്ധന്മാരുടെ യാത്രയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം ഈ പറയപ്പെട്ട ദേശങ്ങളിൽ പിന്നീട് സുവിശേഷം എത്തുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വിശേഷിച്ച് ബിഥുന്യയിലും സുവിശേഷം എത്തുന്നുണ്ട്. അത് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അവിടെ ആ ലേഖനം അഡ്രസ് ചെയ്യുന്നത് ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയും പിന്നീട് സുവിശേഷമെത്തി. എന്നാൽ പൗലോസിനെയും ശീലാസിനെയും സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വഴി അതല്ലായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരുടെയും ആഗ്രഹവും താല്പര്യവും അവരിച്ഛിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്കും ആ വഴി പോകാൻ ഒരു പ്രത്യേക ടെംപ്റ്റേഷൻ ഉണ്ടാകും. പക്ഷെങ്കിൽ ഒരു പക്ഷേ അത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാകാം. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ബിഥുനയിലെ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ അത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. പക്ഷെങ്കിൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അല്ലായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇത് ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ വിത്ത് ദ ബെനിഫിറ്റ് ഓഫ് ഹൈൻസൈറ്റ് നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെങ്കിൽ അന്ന് അടഞ്ഞ വാതിലുകൾക്ക് മുൻപാകെ നിൽക്കുന്ന ഈ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഡെസ്പെയറും ഒരു നിരാശയും ഒരാശയക്കുഴപ്പവും ഒന്നും കാണുന്നില്ല. ഫോർ എ ടൈം, അല്പസമയത്തേക്ക് ദൈവം ആ വഴികളൊക്കെ അടയ്ക്കുന്നു. നോക്കുക, എന്തിനേറെ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല, എത്രയോ മൈലുകൾ കാൽനടയായിട്ട് യാത്ര ചെയ്ത് അവിടെ ചെല്ലുമ്പോഴറിയുന്നത് അങ്ങോട്ട് പോകാനൊക്കെയില്ല, തിരിച്ചു വരുന്നു, നേരെ നോർത്തിലേക്ക് വരുന്നു, അവിടെ നടന്നു വരുമ്പോഴാണ് അറിയുന്നത് ആ വാതിൽ അടഞ്ഞു. ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ നടത്തിപ്പുകൾ, ദൈവത്തിന്റെ ഹിതം ഒരു പക്ഷേ നമുക്ക് സ്ട്രെയിഞ്ചായി ചില സന്ദർഭങ്ങളിൽ തോന്നാം. ചില സന്ദർഭങ്ങളിൽ ദൈവത്തെ ആശ്രയിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വിശുദ്ധന്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തുടരുന്ന ഒരു ഭക്തന് ചിലപ്പോൾ ദൈവത്തിന്റെ വഴികൾ വളരെ സ്ട്രെയിഞ്ചായി തോന്നാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആദ്യമേ തന്നെ അവസാനമറിയുന്നവനാകുന്ന ദൈവം ഒരിക്കലും തിന്മയ്ക്കല്ല ഒരു കാര്യം അനുവദിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ നടത്തിപ്പുകളെ ആശ്രയിക്കാൻ നമുക്ക് കഴിയണം. അത് ഈ വിശുദ്ധന്മാർ ചെയ്തു. അവര് ഈ കൺസ്ട്രെയിൻസും ആ റെസ്ട്രെയിൻസും ഒക്കെ ഉണ്ടായിട്ടും അവർ ദൈവഹിതപ്രകാരം യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ഈ ദർശനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദൈവഹിതം മനസ്സിലാക്കിയത് പലവിധമാകുന്ന സാഹചര്യങ്ങളിൽ കൂടെ ഒരു കാര്യത്തിൽ മാത്രമല്ല. ചില വാതിലുകൾ അടയുന്നു, ചിലടത്ത് പോകരുതെന്നുള്ള വിലക്കുണ്ടാകുന്നു, നേരെ മറിച്ച് പോസിറ്റീവായിട്ട് ഒരു ദർശനം കിട്ടുന്നു. അത് മാത്രമല്ല, അന്യോന്യമുള്ള ആ ഒരേ ദൈവത്തിന്റെ വഴികളിൽ യാത്ര ചെയ്യുന്ന ആ സഹോദരന്മാരുമായിട്ട് അത് ഷെയർ ചെയ്യുന്നു, ഒന്നിച്ചവര് ചിന്തിക്കുന്നു. എന്നിട്ട് അവർ നിശ്ചയിക്കുന്നു, ഞങ്ങൾ നിശ്ചയിച്ചു, വി കൺക്ലൂഡഡ്. നോക്കണം, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു ദൈവഹിതം പലപ്പോഴും തിരിച്ചറിയുന്നത് ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പലവിധമാകുന്ന കാര്യങ്ങളും ദൈവത്തിന്റെ നടത്തിപ്പുകളും ഒരുപക്ഷെ
പ്രൊഫറ്റിക്കൽ ട്രെൻഡ്സ് ചിലപ്പോൾ ദൈവം തന്നേക്കാം, ചിലപ്പോൾ ദൈവം ദർശനം തന്നേക്കാം, ചിലപ്പോൾ ഓഡിയബിൾ ആയിട്ടുള്ള ശബ്ദവും തരാം. ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അത് വേണമെന്ന് പറയാൻ പറ്റുകയില്ല. ദൈവത്തിന് ഇഷ്ടമുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ ഈ പല വിഷയങ്ങൾ ഒന്നിച്ചു ചേർന്നപ്പോൾ ഈ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി, ദൈവം ഞങ്ങളെ മക്കഡോന്യക്ക് മാസിഡോണിയക്ക് വിളിച്ചിരിക്കുന്നു. അവര് അങ്ങോട്ട് യാത്ര ചെയ്യുന്നതാണ് അടുത്ത വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. അവര് വെസ്റ്റിലേക്ക്, അതായത് പടിഞ്ഞാറേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ പിസദ്യ ദേശം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഭൂപ്രദേശം, ഇന്നത്തെ മോഡേൺ ഡേ ടർക്കിയുടെ ആ ഭാഗം കടന്ന് അവര് ഏജിയൻ കടലും കടന്ന്, അല്ലെങ്കിൽ ആ കടലിന്റെ ആ ഇടുക്ക്, ആ നിങ്ങൾ അറ്റ്ലസ് നോക്കിയാൽ മനസ്സിലാക്കും, അത് ബന്ധിപ്പിക്കുന്നത് ബ്ലാക്ക് സീ മോളിൽ കരിങ്കടലുമായിട്ട് ബന്ധമുണ്ട്. അത് നേരെ ഏജിയൻ കടൽ നേരെ വന്ന് മധ്യധരണി ആഴി അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീയുമായിട്ട് ബന്ധം വരിക. അവിടെയുള്ള ചെറിയതെന്ന് പറഞ്ഞാലും 150 അധികം മൈല് യാത്ര ചെയ്യേണ്ട ആ സ്ഥാനം അവർ യാത്ര ചെയ്ത് നേരെ നമ്മൾ കാണുന്നു താഴോട്ട് യാത്ര ചെയ്ത് 11-ാമത്തെ വാക്യം 16-11. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമുദ്രയിലേക്കും പിറ്റേന്നാൾ നവപൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഫിലിപ്പിയിലേക്കുള്ളതാകുന്ന പ്രവേശനമാണ് നമ്മളവിടെ വായിക്കുന്നത്. ആ ഭാഗങ്ങളൊക്കെ വളരെയധികം സമയം ചിന്തിപ്പാനും പഠിക്കാനും അതിനുള്ള റിസോഴ്സസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. വളരെ രസകരമാണ് ആ സ്റ്റഡി. എങ്കിലും ഞാൻ എൻ്റെ ആ സ്റ്റഡിയുടെ എല്ലാ കാര്യവും ഒന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് ആ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. യൂറോപ്പിലേക്കുള്ളതാകുന്ന പൗലോസിന്റെയും ശീലാസിന്റെയും പ്രവേശനമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം ഈ വിശുദ്ധന്മാരെ യൂറോപ്പിലേക്ക് അയച്ചതിൻ്റെ കാരണം ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് പ്രത്യേകം ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നേരത്തെ സൂചിപ്പിച്ച ആസിയയിൽ ഉള്ളതാകുന്ന ആ പ്രദേശങ്ങളൊക്കെ പിന്നീട് 7-ാം 6-ഉം 7-ഉം നൂറ്റാണ്ടുകൾക്ക് ശേഷം അപ്രത്യേകമാകുന്ന ആ സ്വാധീന വലയത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുക. ആ സ്വാധീന വലയത്തിന്റെ കീഴിൽ എത്തി ഓട്ടോമൻ ടർക്കുകൾ എന്നൊക്കെ, അത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ് അവർ വന്ന്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പല സഭാമന്ദിരങ്ങളൊക്കെ തകർക്കുകയും മറ്റു ചില ആരാധനാലയങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ചരിത്രം നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ പൊതുവെ അവിടെ സുവിശേഷ വേല ചെയ്ത് അന്നുണ്ടായിരുന്ന സഭകളൊന്നും ആ നിലയിൽ തുടരുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പിൽക്കാലങ്ങളിൽ ആ ചരിത്രം അങ്ങനെ സംഭവിച്ചു. എന്നാൽ യൂറോപ്പിന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയാം, യൂറോപ്പിലും ഒത്തിരി ക്രിസ്ത്യാനിറ്റിയോടുള്ള ബന്ധത്തിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മതപരിവർത്തനത്തിന് ശേഷം സഭ കറപ്റ്റ് ആയതും ഈ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ കൂടെയും അതിന്റെ എല്ലാം നടുവിൽ ദൈവം തന്റെ ഒരു തിരുനാളം എന്നും അണയാതെ സൂക്ഷിച്ചിരുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ തിരുനാളം ആളിക്കത്തുവാനായിട്ട് തുടങ്ങി. പിന്നെയും കുറച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സുവിശേഷത്തിന്റെ സത്യ വെളിച്ചം യൂറോപ്പിൽ ആകമാനം പ്രകാശിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഇതും ചരിത്രമാണ്. മാത്രമല്ല, അതിന്റെ ഫലമായിട്ട് ഇന്ന് ലോകത്തിൽ ഉള്ളതാകുന്ന മിക്കവാറുമൊക്കെയുള്ള സുവിശേഷീകരണ പ്രവർത്തനങ്ങളുടെ, മിഷണറി ആക്ടിവിറ്റീസിന്റെ ഒരു ലോഞ്ചിങ് പാഡാക്കി ദൈവം യൂറോപ്പിനെ മാറ്റുന്നത് ചരിത്ര സത്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ അതിനോട് ചേർത്ത് പറയുകയാണ്. നോക്കട്ടെ, അന്ന് ഈ അടഞ്ഞ വാതില് കണ്ടുകൊണ്ട് അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ വാതില് തുറക്കാൻ വേണ്ടി പോയിരുന്നെങ്കിൽ ദൈവം ഒരുപക്ഷെ അവരെ അനുവദിച്ചേനേമായിരുന്നു. എന്നാൽ ഇവരങ്ങനെയല്ല ചെയ്തത്. ദൈവം ഒരു കാര്യം ചെയ്യുന്നതിന് ദൈവത്തിന് തൻ്റെതാകുന്ന കാരണങ്ങളുണ്ടെന്ന് ഉറപ്പായിട്ട് ഈ വിശുദ്ധന്മാര് വിശ്വസിച്ചിരുന്നു. ഇന്ന് ചരിത്രത്തിന്റെ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നോക്കുന്ന നമുക്കറിയാം, ദൈവം അന്ന് ചെയ്തത്
എത്ര അതിശയകരമായ കാര്യമാണ് എന്ന് നമുക്കറിയാം. പ്രിയരെ, നാം ഒന്ന് മനസ്സിലാക്കിയണം, നമ്മുടെ കൊച്ചു കേരളത്തിലും ആദ്യം സുവിശേഷം എത്തുന്നത് യൂറോപ്പിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 1:8 അടിസ്ഥാനത്തിലുള്ള ദൈവത്തിന്റെ ആ പദ്ധതി നിറവേറ്റുവാൻ സർവശക്തനും സർവജ്ഞാനിയുമാകുന്ന ദൈവം പലവിധമാകുന്ന അനുഭവങ്ങളിൽ കൂടെ തന്റെ വിശുദ്ധന്മാരെ കടത്തിവിട്ടു. ദൈവഹിതത്തിൽ തുടരുന്ന ദൈവിക ബന്ധത്തിലും കൂട്ടായ്മയിലുമായിരിക്കുന്ന ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിശുദ്ധനും തന്റെ ജീവിതത്തിലെ ക്ലേശങ്ങളെ കുറിച്ചോ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ ഭാരങ്ങളെ കുറിച്ചോ പരാതിപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവം സകലവും അതതിന്റെ സമയത്ത് നന്നായി ചെയ്യുന്നവനാണ്. ഈ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ഈ ദൈവത്തിന്റെ വഴികളിൽ നമുക്ക് വളരെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് യാത്ര ചെയ്യാം. ആകയാൽ ഒരു കാര്യം മാത്രം ഉറപ്പാക്കിയാൽ മതി, നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നെന്നും ദൈവഹിതം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നെന്നും ദൈവത്തിന്റെ പ്രമാണങ്ങളെ നാം മുറുകെ പിടിക്കുന്നു എന്നും മാത്രം ഉറപ്പാക്ക്. ദൈവത്തിൽ ആശ്രയിച്ച് യാത്ര ചെയ്യ്. ദൈവം നമ്മെ നടത്തുവാൻ വിശ്വസ്തനാണ്. മറന്നുപോകരുത്. നോക്കുക, ഫിലിപ്പിയിലേക്ക് ഇവർ കടന്നു വരുന്നു. ഫിലിപ്പിയിലുള്ളതാകുന്ന അവരുടെ ആ സുവിശേഷ വേലയെ കുറിച്ച് വളരെ തുടർന്നുള്ളതാകുന്ന ആ വാക്കുകളില് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ ഫിലിപ്പിയ ദേശത്ത് പിന്നീടെന്നല്ല, പൗലോസും ശീലാസും ഇപ്പോൾ ഇവരോടൊപ്പം തിമത്തിയോസുണ്ട്, പിന്നെ ലൂക്കോസുമുണ്ട്. കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞ് ആണ് താൻ ഇവിടെ ഈ കാര്യം പറയുന്നത്. അപ്പോൾ ലൂക്കോസ്, തിമത്തിയോസ്, നമ്മൾ മുള്ളത്തെ വാക്യത്തിൽ കണ്ടു, തിമത്തിയോസിനെയും കൂട്ടിയാണ് പൗലോസും ശീലാസും ലുസ്ത്രയിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. അങ്ങനെ ഈ സംഘം അവിടെ പല ദിവസം പാർത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഫിലിപ്പിയെ കുറിച്ചുള്ളതാകുന്ന ഒരു വിശദീകരണവും അവിടെ ലൂക്കോസ് നൽകുന്നുണ്ട്. ഫിലിപ്പിയെ കുറിച്ചുള്ളതാകുന്ന വിശദീകരണം അതിലെ 11-ാമത്തെ വാക്യം, 11-12 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു. അങ്ങനെ ഞങ്ങൾ കപ്പൽ നീക്കി നേരെ സമുദ്രാക്കയിലേക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കദോനിയയുടെ ആ ഭാഗത്തെ പ്രധാന പട്ടണവും. നോക്കുക, മാസിഡോണിയ, മക്കദോനിയ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഗ്രീസ്, മോഡേൺ ഡേ ഗ്രീസ്, അന്ന് തന്നെ ഗ്രീസ് എന്ന് പേരുണ്ടായിരുന്നു. ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആ മാസിഡോണിയയിലെ മക്കദോനിയ പ്രോവിൻസിലെ, അപ്പോൾ ഇത് റോമൻ ഭരണത്തിന്റെ കീഴിൽ, അപ്പോൾ മാസിഡോണിയ പ്രോവിൻസ് എന്നാണ് അറിയപ്പെടുന്ന ഒരു പ്രവിശ്യയാണ്. ആ പ്രവിശ്യയിലെ പല പട്ടണങ്ങളുണ്ട്. ആ പട്ടണങ്ങളിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ഫിലിപ്പിയ നഗരം എന്ന് താൻ വിശദീകരിക്കും. പൊതുവെ മക്കദോനിയ സഭകൾ എന്ന് ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മക്കദോന്യ സഭകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഗലാത്യ സഭകൾ എന്ന് പറഞ്ഞാൽ ബിസിദ്യ ദേശത്തുള്ള, ഇന്നത്തെ മോഡേൺ ഡേ ടർക്കിയിലുള്ള അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദെർബെ തുടങ്ങിയ പട്ടണങ്ങളിൽ ഉണ്ടായിരുന്ന സഭകളെയാണ് ഗലാത്യ സഭകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മക്കദോന്യ സഭകൾ എന്ന് പറയുന്നത് ഈ ഗ്രീസിന്റെ, അല്ലെങ്കിൽ ആ ഗ്രീസ് പ്രവിശ്യയുടെ മാസിഡോണിയ പ്രോവിൻസിൽ ഉണ്ടായിരുന്ന ഫിലിപ്പിയ, തെസലോനിക്ക, ബെരോവ ഈ മൂന്ന് പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെ വിവിധ ഹൗസ് ചർച്ചസിനെ, വിവിധ വീടുകളിലുള്ള സഭകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് മക്കദോന്യ സഭകൾ. നോക്കുക, അവിടെ മക്കദോന്യ സഭകളിലെ പ്രധാനപ്പെട്ട ഹൗസ് ചർച്ചസുകളുടെ ഒരു കൂട്ടമായിരുന്നു ഫിലിപ്പിയിൽ ഉണ്ടായിരുന്ന സഭകൾ. അതുകൂടെ ഞാൻ പറയാം, ഫിലിപ്പിയ, തെസലോനിക്ക, ബെരോവ. ഫിലിപ്പിയെ കുറിച്ച് മാത്രമാണ് 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നത്. 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് തെസലോനിക്കയിലേക്ക് സുവിശേഷം, അവിടെ സുവിശേഷം കടന്നു വരുന്നതിനെ കുറിച്ചും അതിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ കാണുന്നു. അതിന്റെ ശേഷം ബെരോവയിൽ സുവിശേഷം എത്തുന്നതിനെ കുറിച്ച് കാണുന്നു. അതേ തുടർന്ന് പിന്നെ യാത്ര ചെയ്ത് അഖായ എന്ന ദേശത്തേക്ക് പോകുക, അഖായ കൊരിന്തിലേക്ക് പോകുക, അത് മറ്റൊരു പ്രവിശ്യയാണ്.
അവിടെയൊക്കെ നമുക്ക് ഇന്ന് പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ ആ കാര്യമൊക്കെ ചിന്തിക്കാം. ആകട്ടെ, നമുക്കിപ്പോൾ ഇവിടെ ഇത് ഫോക്കസ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഫിലിപ്പിയ എന്ന പേര് ഈ ദേശത്തിന് വരാൻ അല്പം ഒരു ചരിത്രം ഒരു വാക്കിൽ പറഞ്ഞു പോകാം. ഞാൻ അധികം അങ്ങനെ പറയുവാൻ പറയത്തില്ലല്ലോ, അതുകൊണ്ട് ഒരു വാക്കിൽ ഒന്ന് പറഞ്ഞു പോകാം. ഫിലിപ്പ് ദ മാസിഡോൺ, അതായത് മഹാനാകുന്ന അലക്സാണ്ടർ എന്ന് വിളിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായിരുന്ന ഫിലിപ്പിനാൽ പണിയപ്പെട്ട, അല്ലെങ്കിൽ നേരത്തെ തൊട്ടെ ഈ സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ പലവിധമാകുന്ന അതിന്റെ ചരിത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏകദേശം ഈ സംഭവങ്ങൾക്ക് 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, 4-ലധികം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഫിലിപ്പ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഈ നഗരം ഉറപ്പിച്ച് അതിനെ തന്റെ പേരിൽ നാമകരണം ചെയ്തു. അതുകൊണ്ടാണ് ഫിലിപ്പിയ എന്ന് ഈ പട്ടണത്തിന് പേരായിരിക്കുന്നത്. പിന്നീട് പിന്നെയും ഏകദേശം BC 200 ആയപ്പോഴേക്ക് ഈ സ്ഥലം റോമൻ ഭരണത്തിന്റെ കീഴിൽ വന്നു. റോമാ ഭരണത്തിന്റെ കീഴിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ദേശത്തെ അവരൊരു പ്രത്യേക, പ്രത്യേകിച്ച് ഫിലിപ്പിയെ ഒരു പ്രത്യേക പ്രവിശ്യ, ഒരു പ്രത്യേക സ്ഥലമായിട്ട് അവർ ട്രീറ്റ് ചെയ്തു. അതായത് റോമിൽ നിന്നുമൊക്കെ, അല്ലെങ്കിൽ റോമ ചക്രവർത്തിമാരെ സേവിച്ചുകൊണ്ടിരിക്കുന്ന പടയാളികളും ഡിപ്ലോമാറ്റ്സും ഒക്കെ അവര്, അല്ലെങ്കിൽ യുദ്ധത്തില് സെർവ് ചെയ്ത ആൾക്കാരും ഒക്കെ അവരുടെ റിട്ടയർമെന്റ് സമയമാകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കോളനിയായിരുന്നു ആ കാലത്തെ ഈ ഫിലിപ്പിയ ദേശം. അതുകൊണ്ട് തന്നെ ഈ ഫിലിപ്പിയ ദേശത്തുള്ളതാകുന്ന ഈ റോമൻ കോളനിയിൽ, അവിടെ അത് ലൂക്കോസ് കൃതിയും പറയുന്നുണ്ട്, ഇത് മക്കദോനിയയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറിപ്പാർത്തതുമാകുന്നു. അപ്പോൾ ഒരു റോമൻ കോളനിയാണ് ഇവിടെയുള്ള. ഈ റോമൻ കോളനിയിലുള്ള എല്ലാ റോമാക്കാർക്കും അവർക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ് ഉള്ളത്. അവർ ആ പ്രവിശ്യയിലെ പൗരന്മാരായിരിക്കുന്നിടത്തോളം ആയിരിക്കുന്നു എങ്കിലും അവരെല്ലാം റോമാ പൗരന്മാരാണ്. മാത്രമല്ല, പലപ്പോഴും റോമാ പാരമ്പര്യമാണ് ഇവർ പിന്തുടർന്നു വന്നത്. റോമാക്കാരുടെ വസ്ത്രധാരണവും റോമാക്കാരുടെ ഭാഷയാകുന്ന ലാറ്റിൻ ഭാഷയാണ് കൂടുതലായിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ, അത് പറയുന്നതിനൊരു കാരണമുണ്ട്, അല്ലെങ്കിൽ ഞാൻ വരുന്നത്. റോമാക്കാരുടെ പാരമ്പര്യങ്ങളും അവരുടെ രീതിയും ഇവർ പിന്തുടരുന്നുകൊണ്ടിരുന്നു. നോക്കണം, ഫിലിപ്പിയിൽ താമസിക്കുകയാണ്, ഇറ്റലിയിൽ നിന്നും വളരെ ദൂരെയാണ് താമസിക്കുന്നത്. എങ്കിലും ഇവിടെ താമസിക്കുമ്പോഴും ഇവരാരാ? റോമാക്കാരാ. ഇവർക്ക് ഫിലിപ്പിയിലെ സിറ്റിസൺഷിപ്പ് ഉണ്ട്, അതേസമയം തന്നെ റോമിലെ സിറ്റിസൺസ് ആണ് ഇവര്. റോമൻ പൗരന്മാരാ. റോമാക്കാരുടെ ഭാഷയാ പലപ്പോഴും സംസാരിക്കുന്നത്, കാരണം അതിന് തെളിവുകളുണ്ട്. പിന്നീട് എക്സ്കവേഷൻസില്, അതായത് പുരാവസ്തു ഖനനം ചെയ്തപ്പോൾ, ലത്തീൻ ഭാഷയിലുള്ളതാകുന്ന പല ടാബ്ലറ്റ്സ് അവർക്ക് അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി ആ കാലങ്ങളിലുള്ളത്. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലാറ്റിൻ ഭാഷ അന്ന് തന്നെ ഇവിടെയുള്ള ഈ റോമാ കോളനിയിലുള്ള പൗരന്മാര് സംസാരിച്ചിരുന്നു. അതുകൊണ്ടാണ് അതൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. ആകട്ടെ, ഇവർക്ക് പിന്നീട്, അതായത് ഈ ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നോക്കുക, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും. ഫിലിപ്പിയില് റോമാക്കാര് വന്ന് താമസിക്കുന്നു എങ്കിലും അവരുടെ ടോട്ടൽ അലീജിയൻസ് ആരോടാ? റോമിനോടാ. റോമിലെ ഭാഷയാണ് അവര് പറയുന്നത്, റോമിന്റെ പാരമ്പര്യമാണ് അവർ തുടരുന്നത്, റോമാക്കാരുടെ വസ്ത്രധാരണമാണ് അവർക്ക്. ഈ കാര്യം നന്നായിട്ടറിയാവുന്ന ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാരോട് ഓരോ സ്ലേഹം എഴുതുമ്പോ എന്താ പറയുന്നേ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റ വാക്യം കൊണ്ട് അവർക്ക് ശരിക്ക് തിരിയും എന്ന പൗലോസ് ഉദ്ദേശിച്ചതെന്ന്. അത് നമുക്ക് ഇന്ന് തിരിയാത്തതിന്റെ കാര്യം, ഈ കാര്യം ഒരു പക്ഷെ നമുക്ക് അറിയാത്തത് കൊണ്ട്. എന്നാ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളും ഇതുപോലൊക്കെ തന്നെയാകട്ടോ. നമ്മള് പലയിടങ്ങളിൽ ഈ ഭൂമിയില് താമസിക്കുന്നെങ്കിലും നമ്മുടെ പൗരത്വം എവിടാ? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. സ്വർഗത്തിന്റെ ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് ഇന്ന് നമ്മൾ വിവിധ ഇടങ്ങളിൽ താമസിക്കുമ്പോൾ
ആ ഭാഷയാണ് നാവിൽ വരേണ്ടത്. മനസ്സിലാക്കണേ, സ്വർഗത്തിന്റെ ഭാഷയാ വരേണ്ടത്. സ്വർഗത്തിലെ ആ പെരുമാറ്റമാണ് ഭൂമിയിൽ ഉണ്ടാകേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അതായത് ഇവരും ഇറ്റലിയിലുള്ളവരാണെങ്കിലും ഇവർ അന്നത്തെ ആ ഗ്രീസ് സംസ്കാരത്തോട് ഇഴകിച്ചേരേണ്ടവരല്ല. പിന്നെ ആരാ, റോമിന്റെ സംസ്കാരത്തിലും റോമിന്റെ പെരുമാറ്റ രീതിയിലും റോമിന്റെ നിയമങ്ങളുമാണ് ആർക്ക് ബാധകം, ഇവർക്ക് ബാധകം. അതുപോലെ തന്നെയാണ് സ്വർഗത്തിലെ പൗരന്മാരുടെ കാര്യവും. കേട്ടോ, നമ്മൾ ഇവിടെ നമുക്ക് ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാനുള്ളവരല്ല, സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡാണ്. നമ്മൾ സ്വർഗത്തിന്റെ പൗരന്മാരാണെങ്കിൽ ആ സ്റ്റാൻഡേർഡും ആ നിയമവും ആ പെരുമാറ്റവും ആ വസ്ത്രധാരണവുമായിരിക്കണം സ്വർഗത്തിലുള്ള പൗരന്മാരുടെ സവിശേഷത. ആകട്ടെ, ഞാൻ എന്റെ വാക്കുകളെ ഞാൻ മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ പട്ടണത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ ആ 13 മുതലുള്ള വേദഭാഗത്ത് പൗലോസ് ചില വ്യക്തികൾ കർത്താവിങ്കിലേക്ക് അവിടെ ഈ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ ഈ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയാൽ ചിലരെ കർത്താവിങ്കിലേക്ക് തിരിയുന്നതിനെയാണ് ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് ലുദിയ എന്ന് പറയുന്ന ഒരു ബിസിനസ് വുമൺ, അതായത് രക്താംബരം വിൽക്കുന്ന അല്ലെങ്കിൽ ആ പ്രത്യേക ഡിസൈനർ വെയർ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനർ വെയർ തന്നെയായിരുന്നു അത്, കേട്ടോ. കാരണം ഭയങ്കര എക്സ്പെൻസീവാണ് രക്താംബരം എന്നത് പറയുന്നത്. ആകട്ടെ, അതിന്റെ ഒരു സോൾ ഏജന്റ് ആയിരുന്നു തുയതൈര. തുയതൈര എന്ന് പറയുന്നത് പിന്നെയും ആസിയില, ടർക്കിയില, ഇന്നത്തെ ടർക്കിയില, അന്നത്തെ ടെക്സ്റ്റൈൽ സെന്റർ ആയിരുന്നത്. അവിടെ നിന്ന് ഈ പ്രത്യേക ഡിസൈനർ വെയേഴ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരു 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 അപ്പർ മിഡിൽ ക്ലാസ് ലെവലിലുള്ള ഒരു ബിസിനസ് വുമൺ. ആ വ്യക്തിയുടെ മാനസാന്തരത്തെ കുറിച്ച് ലൂക്കോസ് പറയുന്നു. പിന്നീട് താഴോട്ട് നമ്മൾ വായിച്ച 19 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ ഞാനത് മൊത്തമായിട്ട് ഒരു ഔട്ട്ലൈൻ തന്നേച്ച് നമുക്ക് വീണ്ടും മടങ്ങി വരാം. 19 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ മറ്റൊരു സംഭവം പറയുന്നു. അവിടെ അതിന് നേരെ വിപരീതമായിട്ടുള്ള സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിൽ ഉള്ളതാകുന്ന ഒരു വ്യക്തി എന്ന് വിളിക്കാൻ കഴിയാത്ത, യജമാനന്മാരുടെ പ്രോപ്പർട്ടി ആയിരിക്കുന്ന ഒരു വസ്തുവെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യ ജീവിതത്തിന്റെ ജീവിതത്തിലുണ്ടായ വിടുതലിനെ കുറിച്ച് ലൂക്കോസ് പറയും. അതിന്റെ ശേഷം താഴോട്ട് വരുമ്പോൾ ഇടത്തരക്കാരനാകുന്ന ഒരു കാരാഗ്രഹ പ്രമാണി, ഒരു ജയിലറിന്റെ മാനസാന്തരത്തെ കുറിച്ച് പറയുന്നു. ഈ മൂന്ന് സംഭവങ്ങൾ മാത്രം വിശേഷമായിട്ട് ലൂക്കോസ് എടുത്തു പറയുന്നതിന് ഒരുപക്ഷെ അവിടെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിന്റെ കാരണം കാണാൻ കഴിയുന്നില്ല. പക്ഷെങ്കിൽ നമ്മളത് ആ വിവരണം നമ്മളൊന്ന് ഡെഡ്യൂസ് ചെയ്താൽ, ഒന്ന് ഇൻഫർ ചെയ്താൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് ആ വരികൾക്കിടയിൽ ഒന്ന് വായിച്ചാൽ ഒരു പ്രത്യേക ചിന്തയിലേക്ക് നമുക്ക് വരുവാനായിട്ട് കഴിയും. അതായത് ഫിലിപ്പീൽ ഈ വ്യക്തികൾ മാത്രമല്ല കൺവേർട്ട് ചെയ്തത്. അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ആ സ്ലേവ് ഗേളിനെ കുറിച്ച് അവളുടെ സ്നാനത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് അവളും മനസാന്തരപ്പെട്ടു എന്ന നിലയിലാണ് കണ്ടുപിടുത്തക്കളൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഒരിക്കലും പൗലോസും ശിലാസും അവളിലുള്ള ഭൂതത്തെ പുറത്താക്കിയിട്ട് അങ്ങനെ വിടും എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയത്തില്ലല്ലോ. എനിവേ, അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ഷീ ഓൾസോ ബിക്കെയിം എ ബിലീവർ എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. ആകട്ടെ, താഴോട്ട് വരുമ്പോൾ ജയിലറിനെ കുറിച്ച് കാണുന്നു. എന്നാൽ ഈ മൂന്ന് വ്യക്തികൾ മാത്രമല്ല അവിടെ വിശ്വസിച്ചു വന്നത് എന്ന് വ്യക്തമാണ്. എന്തുകൊണ്ടാണ്? അതിന് 40-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു, അത് വായിച്ച് നമുക്ക് മടങ്ങി വരാം പെട്ടെന്ന്. 40-ാമത്തെ വാക്യം, അവർ തടവുവിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് സഹോദരന്മാരെ, അപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ ഓൾറെഡി, സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ചു. അപ്പോൾ ഈ മൂന്ന് പേര് മാത്രവും അവരുടെ, അല്ലെങ്കിൽ ലുദിയായും കുടുംബവും കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ഈ സ്ലേവ് ഗേളും മാത്രം ഉണ്ടായിരുന്ന ഒരു സഭയല്ലായിരുന്നു
ഫിലിപ്പിയിലെ സഭ അത് നമുക്കറിയാം. പിന്നീട് ലേഖനം എഴുതുമ്പോഴും നമുക്ക് ആ കാര്യം മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ലൂക്കോസ് ഈ മൂന്ന് സംഭവങ്ങൾ മാത്രം പറയുന്നതിൽ കൂടെ എന്താണ് താൻ ഉദ്ദേശിക്കുന്നത്? ഒരു പക്ഷേ നമ്മളത് മൂന്ന് സംഭവങ്ങളൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ പിന്നീടുള്ള ഫിലിപ്പി ലേഖനമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ പിന്നീടുള്ള പൗലോസിന്റെ അല്ലെങ്കിൽ പൗലോസ് അതിന് മുൻപ് എഴുതിയ ഗലാത്തി ലേഖനം ഒക്കെ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതുമായിട്ടൊക്കെ ചേർത്ത് ചിന്തിക്കുമ്പോൾ അതിലെ ആശയങ്ങളുമായിട്ടൊക്കെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു യഹൂദ റബ്ബി അവൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയും. ഒന്ന്, ദൈവമേ ഞാനൊരു സ്ത്രീയായിട്ട് ജനിക്കാതിരുന്നതിന് അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു. പിന്നെ താൻ പറയും, ദൈവമേ ഞാനൊരു അടിമയാകാതിരുന്നതിന് അങ്ങക്ക് സ്തോത്രം. പിന്നെ താൻ പറയും, ദൈവമേ ഞാനൊരു പുറഞ്ചാതിക്കാരനായി ജനിച്ചില്ലല്ലോ, അതിന് ഞാൻ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു. ഇത് മൂന്ന് കാര്യങ്ങൾ ഒരു യഹൂദന്റെ ഒരു ഒരു യഹൂദ റബ്ബിയുടെ അല്ലെങ്കിൽ ഒരു അല്പം യഹൂദ മതത്തിൽ സ്റ്റാൻഡിംഗ് ഉള്ള ഒരു വ്യക്തി ദൈവത്തെ സ്തുതിക്കുന്നതിന് ഉപയോഗിക്കുന്ന മൂന്ന് സെന്റൻസുകളാണ് ഞാൻ പറഞ്ഞത്. ഈ 16-ാമത്തെ വാക്യം വായിച്ചാൽ ഈ മൂന്ന് വിധത്തിലുള്ള വ്യക്തികൾ സുവിശേഷ നിമിത്തം ആ വലിയ പാര്യർ മാറിയിട്ട് ക്രിസ്തുവിൽ ഒന്നായി തീരുന്ന ഒരു കാര്യമാണ് ലൂക്കോസ് വിശദീകരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്ന് സംഭവങ്ങൾ മാത്രം എടുത്ത് വിശദീകരിക്കുക. അതിൽ കൂടെ ഒരു പക്ഷേ എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അങ്ങനെ ആണെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് യു ഹാവ് ഓൾ ദ ഫ്രീഡം ടു ഡിഫർ വിത്ത് വാട്ട് ഐ എം ടെലിംഗ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാരണം അങ്ങനെ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലാത്ത കാര്യമാണ്, ഞാൻ അത് ഇൻഫർ ചെയ്യുക, വരികൾക്കിടയിൽ വായിക്കുക. അതുകൊണ്ട് യു ഹാവ് ഓൾ ദ ഫ്രീഡം ടു കം ടു യുവർ ഓൺ കൺക്ലൂഷൻ. എന്നാൽ ഗലാത്തി ലേഖനം 3-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് നമുക്ക് ആ ആശയത്തിലേക്ക് വരാനായിട്ട് കഴിയും. ഗലാത്തി ലേഖനം 3-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം നോക്കുക. 27 കൂടെ ചേർത്ത് വായിച്ചു. ക്രിസ്തുവിനോട് ചേരുവാൻ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പിന്നെ അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, നമുക്ക് ആണും പെണ്ണുമെന്നില്ല. ഇതാരാ പറയുന്നേ? ഒരു പരീശനാ, വാസ്തവത്തിൽ ഒരു ഫോർമർ പരീശനായി പറയുന്നത്. ഓഫ് കോഴ്സ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാകാൻ പറയുന്നത്. എന്നാൽ ആദ്യമേ ഇവന്റെ ചിന്ത എന്തായിരുന്നു? ആ സ്ത്രീകൾക്ക് സെയിം സ്റ്റാറ്റസ് അല്ല അവന്റെ ചിന്തയിൽ. അടിമയുടെ സ്റ്റാറ്റസ് ഏറ്റവും താഴെയാണ്. ജാതികളെ നരകത്തിൽ തീ കത്തിക്കാനുള്ള വറകായിട്ടാണ് ദൈവം സൃഷ്ടിച്ചതെന്നായും പറയുന്നത്. ഈ ചിന്തയുണ്ടായിരുന്ന ഒരു വ്യക്തി പറയുക, നിങ്ങളെല്ലാവരും സ്നാനപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, അതിൽ യഹൂദനെന്നില്ല, യവനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല. പിന്നെ വായിച്ചു, നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്തെ. ഒരു പക്ഷേ സുവിശേഷത്തിന്റെ ആ പ്രത്യേക ശക്തിയെ തെളിയിക്കുവാനായി പരിശുദ്ധാത്മാവ് സവിശേഷമായി ലൂക്കോസിൽ കൂടെ ഈ സംഭവങ്ങളെ എടുത്തെഴുതുകയാകാം എന്ന് ഞാൻ പറയുന്നു. ഒരു പക്ഷേ ഈ ഒരു വിഷയം, ഈ ഒരു ആശയം നമുക്കവിടെ അതിന്റെ ആ വരികൾക്കിടയിൽ, വീണ്ടും ഞാൻ പറയട്ടെ, ആ വരികൾക്കിടയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമുക്ക് മുൻപോട്ട് പോകാം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് ഈ മൂന്ന് കൺവേർഷൻസും വളരെ വ്യത്യസ്തമാകുന്ന തലങ്ങളിലുള്ളവ. അതായത് ഒന്ന്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ഹയർ ക്ലാസ്സിലുള്ള ഒരു വനിത, അവളുടെ സോഷ്യൽ സ്റ്റാൻഡിങ് എപ്പോഴും ഏറ്റവും ഉയർന്ന തലത്തിലാണ്. നമുക്കറിയാം ഇന്നത്തെ പോലെ തന്നെ ഒരു ഒരു ചിന്തിക്കുക, ഇവിടുത്തെ
ഫിഫ്റ്റി വൺ ഈസ്റ്റിന്റെ ബിസിനസ് നടത്തുന്ന ആള് അയാളുടെ സ്റ്റാൻഡിങ് എന്തായിരിക്കും? ഏകദേശം അതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെയുള്ള ആ കാലഘട്ടത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, തുയഥൈരയിൽ നിന്നും രക്താംബരം എന്ന് പറയുന്ന പർപ്പിൾ, അത് പ്രത്യേക ഡൈ ആണ്. അതായത് കടലിന്റെ അടിയിൽ ചില ഷെൽസ്, ചില ജീവികൾക്കുള്ളിലുള്ള ആ ദ്രാവകം അതെടുത്ത് ഈ വസ്ത്രങ്ങൾ അതിനകത്ത് മുക്കി ഡൈ ആയിട്ട് ഉപയോഗിച്ച്, അത് ഭയങ്കര വില കൂടി എക്സ്പെൻസീവ് പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെയുള്ളതാകുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഡിസൈനർ മെയേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വില കൂടിയ വസ്ത്രങ്ങൾ വ്യാപാരം ചെയ്യുന്ന ഏറ്റവും ഹയർ സൊസൈറ്റിയിലുള്ള ഒരു സ്ത്രീ. പക്ഷെങ്കിൽ ഇവളുടെ ഹൃദയത്തെ കുറിച്ച് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ആ വേദഭാഗമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അവളെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവ ഭക്തയായ ഒരു സ്ത്രീ, ദൈവഭക്തയാകുന്ന സ്ത്രീ എന്നോ ദൈവഭക്തനാകുന്ന പുരുഷനെന്നോ ഒക്കെ അപ്പോസ്തല പ്രവൃത്തിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ജാതീയനാകുന്ന ഒരാളെ കുറിച്ച് ദൈവഭക്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരെ കുറിച്ചാണെന്നറിയാമോ? കൊർനേലിയോസ്. കൊർനേലിയോസ് എന്ന് പറയുന്ന ആളിനെ കുറിച്ചും ദൈവഭക്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറിയിലുണ്ട്, രണ്ടല്ല ജാതികളുടെ ഇടയിൽ മൂന്ന് കാറ്റഗറിയിലുണ്ട്. തികച്ചും ജാതികളായിട്ടുള്ളവർ അന്നത്തെ കാലഘട്ടത്തിൽ, അവര് ജാതീയ സമ്പ്രദായങ്ങൾ മാത്രം ആചരിച്ചു പോകുന്നവർ. മറ്റൊരു കൂട്ടർ യഹൂദന്മാര് ചെന്ന് പാർത്ത സ്ഥലങ്ങളിലൊക്കെ യഹൂദ മാർഗത്തിന്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മിഷണറി സ്പിരിറ്റ് ഉണ്ടായിരുന്ന ഒരു മാർഗമായിരുന്നല്ലോ അത്. അതുകൊണ്ട് അവരുടെ ഇൻഫ്ലുവൻസ് നിമിത്തം, അവരുടെ സ്വാധീനം നിമിത്തം യഹൂദ മതാനുസാരികളായി വന്ന ജാതികളുണ്ട്. അവരെയാണ് പ്രോസലൈറ്റ്സ് എന്ന് പറയുന്നത്. യഹൂദ ജാതികളാണ് അവര്. പക്ഷെങ്കിൽ അവര് യഹൂദ മതം സ്വീകരിച്ച് അവരുടെ ആ സിനഗോഗുകളില് കൂട്ടായ്മയ്ക്ക് വന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ് യഹൂദ മതാനുസാരികൾ. പിന്നെ മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു അന്നത്തെ ജാതികളുടെ ഇടയിൽ, അവര് ദൈവഭക്തന്മാർ എന്ന് പറഞ്ഞാൽ, ഇവര് ജാതികളല്ല, ജാതികളുടെ അല്ലെങ്കിൽ ആ ജാതികളുടെ ഇടയിലുള്ള ഫിലോസഫിയിലൊക്കെ മനം എടുത്ത് അതിൽ തൃപ്തരാകാതെ അതിനുള്ള ശൂന്യാവസ്ഥ മനസ്സിലായി മറ്റ് ദൈവീകമാകുന്ന ഒന്നിനു വേണ്ടി കാംക്ഷിച്ച് ഇങ്ങനെ വരുന്ന ആൾക്കാർ. യഹൂദ മതത്തിന്റെ പഠിപ്പിക്കലുകൾ അവർക്കൊക്കെ അത് വളരെ സന്തോഷകരമായി തോന്നി. ഏകസത്യ ദൈവത്തെ കുറിച്ചുമൊക്കെ ഉള്ളതാകുന്ന ഉപദേശവും, ആകാശവും ഭൂമിയും ഒക്കെ ഉണ്ടാക്കിയവനാകുന്ന സർവശക്തനാകുന്ന ദൈവത്തെ കുറിച്ചുള്ളതാകുന്ന അവരുടെ പഠിപ്പിക്കലുകളൊക്കെ അവർക്ക് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നി. അത് കേട്ട് യഹൂദ മതത്തിലേക്ക് സമ്പൂർണമായിട്ട് വന്നിട്ടില്ല, അതേസമയം തന്നെ യഹൂദ മതത്തിന്റെ മോറൽ ടീച്ചിങ്സ്, ധാർമ്മികമാകുന്ന ഉപദേശങ്ങളെയൊക്കെ അപ്പാടെ പിൻപറ്റുകയും പ്രാർത്ഥിക്കുകയും, യഹൂദന്റെ സമയക്രമം അനുസരിച്ചുള്ള പ്രാർത്ഥനയെ അനുസരിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ഇവരെപ്പോഴും സമയം വേർതിരിക്കും. അങ്ങനെയുള്ളവരെയാണ് ഭക്തിയുള്ളവരെന്ന് പറയുന്നത്. നമുക്കറിയാം കൊർനേലിയോസിന്റെ കാര്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അവൻ ദാനം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്നവനായിരുന്നു. അപ്പോൾ യഹൂദ മതത്തിന്റെ ആ മോറൽ ടീച്ചിങ്സ് എല്ലാം തന്നെ ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ടു, എന്നാൽ സമ്പൂർണമായിട്ട് യഹൂദനല്ല, എന്നാൽ ദൈവഭക്തിയുള്ളവന്. അങ്ങനെ ദൈവഭക്തിയുള്ള വളരെ വളരെയധികം ധനമുള്ള, സമൂഹത്തിലെ ഉയർന്ന നിലയിലുള്ള, സമ്പന്നനയാകുന്ന ഒരു സ്ത്രീ, പക്ഷെ അവളുടെ ഹൃദയത്തിലും എന്താ ഉണ്ടായിരുന്നത്? ഒരു വാക്വം, ഒരു ശൂന്യത. അവളുടെ ഹൃദയം നേരത്തെ തന്നെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പൗലോസും ശീലാസും എവിടേക്ക് വരുന്നത്? ഫിലിപ്പിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ മിഷണറി സംഘം ഫിലിപ്പിയിലേക്ക് വരുന്നത്. അവരവിടെ പാർത്തു, അവിടെ പാർത്തു. അവിടെ അവരുടെ അന്വേഷണത്തിൽ ഒരു കാര്യം മനസ്സിലായി, അവിടെ ഒരു സിനഗോഗ് ഇല്ല, ഒരു യഹൂദന്റെ പള്ളിയില്ല. യഹൂദൻ ഒരു പള്ളി സ്ഥാപിക്കാൻ ഒരു മിനിമം ക്വോറം ആവശ്യമാണ്. ഏറ്റവും കുറഞ്ഞത് 10 പുരുഷന്മാരില്ലെങ്കിൽ യഹൂദന് പള്ളി ഉണ്ടാക്കാൻ പറ്റുകയില്ല, അതാണ് അവരുടെ നിയമം. അപ്പോൾ അത്രയും പോലും യഹൂദ പുരുഷന്മാര് ഇല്ലാതിരുന്ന ഒരു പട്ടണമായിരുന്നു ഫിലിപ്പിയ പട്ടണം. എന്നാൽ അങ്ങനെയുള്ള പട്ടണത്തിലും
അവിടെ ഒരു പുഴയുണ്ട്, പുഴവക്കത്ത് പ്രാർത്ഥന സമയങ്ങളിൽ, അതാത് സമയങ്ങളിൽ, വിശേഷിച്ച് ശബത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലരൊക്കെ കൂടി വരുന്ന പതിവുണ്ട്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ലുദിയയും കടന്നു പോകുന്നത്. പക്ഷെ നമ്മളോട് വായിക്കുന്നത് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. പൗലോസ് കണ്ട ദർശനം എന്തായിരുന്നു? മക്കദോനിയക്കാരനാകുന്ന ഒരു പുരുഷൻ നിന്ന് വിളിക്കുന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ ആരേ ഉള്ളൂ, കുറെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും കണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും ഒന്നും മനസ്സന്തിയില്ല, മടുത്തു പോയില്ല. അവർക്കറിയാം ദൈവം അവരെ വിളിച്ചത്. ദൈവം ആ വിളിച്ചതെങ്കിൽ സാഹചര്യങ്ങളൊന്നും അവർക്ക് വിഷയമല്ല. അവര് ശബത്ത് ദിവസം ഈ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കടന്നു വന്നു, അവിടെ പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന കുറച്ച് ചില സ്ത്രീകളോട് സംസാരിച്ചു. നമ്മളവിടെ വായിക്കുന്നത് അവിടെ പുഴവക്കത്ത് കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. ഇത് ദൈവഭക്തയായ ലുദിയ എന്ന സ്ത്രീയെ കേട്ടുകൊണ്ടിരുന്നു. അവൾ അനേക നാളുകളായിട്ട് അവൾ സീക്ക് ചെയ്യുന്ന, അവൾ അന്വേഷിക്കുന്ന ആ കാര്യമാണോ എന്നായിരിക്കാം ഒരു പക്ഷേ അവൾ ചിന്തിക്കുന്നത്. അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാ. അവളിങ്ങനെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുക, ഒരുക്കപ്പെടുന്ന ഒരു ഹൃദയമാണ്. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അവളുടെ ഹൃദയം എന്ത് ചെയ്തു? തുറന്നു. അപ്പോൾ ദൈവം അവളുടെ ഹൃദയം തുറന്നു. കർത്താവ്, അതായത് ഇത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഒരുക്കപ്പെട്ട ഒരു ഹൃദയം. നമ്മൾ എന്തൊക്കെ ഈ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളോട് സംസാരിക്കാൻ എന്താ എളുപ്പമാ, റിലേറ്റീവ്ലി. പക്ഷെങ്കിൽ സുവിശേഷത്തിന്റെ ഒരു സവിശേഷത എന്നുള്ളത് അതിവിടെ പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. സുവിശേഷത്തിന്റെ ഒരു സവിശേഷത നമ്മൾ ആരും ചിന്തിക്കരുത്, ഈ ടഫായിട്ടുള്ളവർ, കേൾപ്പാൻ താല്പര്യമില്ലാത്തവർ, അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കാൻ ഒക്കെയേളെന്നുള്ള ഒരു ചിന്തയൊന്നും വരരുത്. കാരണം എന്താണെന്നറിയാമോ? അതിനുള്ള ഇലസ്ട്രേഷൻ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ലുദിയായുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ഒരുക്കപ്പെട്ട ഹൃദയമാണെന്ന് നമുക്ക് പറയാം. എന്നാൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഒരു പൊസസ്ഡ് ഹാർട്ടിനെ കുറിച്ച, ഭൂതം ബാധിച്ച ഒരു സ്ത്രീയെ കുറിച്ചാണ് വായിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഒരു പക്ഷെ കഠിന ഹൃദയം എന്ന് പറയുന്നത് തെറ്റില്ലെന്ന് എന്റെ ചിന്ത. കാരണം ഒരു സോൾജിയർ അല്ലേ, ജയിലർ അല്ലേ, അപ്പൊ അദ്ദേഹം ഭയങ്കര സ്ട്രോങ്. അദ്ദേഹത്തിന് ഈ അടിക്കാനും തല്ലാനും ഒന്നും ഒരു ദയമൊന്നും ഉള്ള പാർട്ടിയല്ല. അപ്പോ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ഹൃദയങ്ങളെയും കീഴടക്കാൻ ശക്തിയുള്ളതാണ് എന്ത് സുവിശേഷം. അതുകൊണ്ടാണ് സുവിശേഷം എന്നുള്ളത് ദൈവശക്തിയാകുന്നെന്ന് പൗലോസ് വിശദീകരിച്ചത്. ആദ്യം യഹൂദനും പിന്നെ യവനനും. സുവിശേഷം എന്നുള്ളത്, പ്രിയരെ, സുവിശേഷം എന്നുള്ളത് നമ്മളൊരു പക്ഷേ ബലഹീനമാകുന്ന, ഒരുപക്ഷെ നമുക്ക് വലിയ അറിവൊന്നുമില്ലാതെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം ചെയ്ത ആ കാര്യങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ക്രൂശിക്കപ്പെട്ടവനാകുന്ന ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമാണ്, ആ ദൈവം പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടകപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് പലർക്കും ഘോഷത്തമായിട്ടൊക്കെ തോന്നും. ഇത് പറയുന്ന നമുക്ക് തന്നെ ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളില് ഒരു ആശങ്കയൊക്കെ തോന്നിയെന്ന് വരാം. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിന്ന് പോകരുത്, ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. മാത്രമല്ല, സുവിശേഷം ശക്തിയുള്ളതാണ്. ഇത് ദൈവശക്തിയാണ്, ദൈവശക്തിയാണ്. ഇത് ഒരുക്കപ്പെട്ട ഹൃദയങ്ങളെ മാത്രമല്ല, പിശാച് ബാധിക്കപ്പെട്ട ഹൃദയങ്ങളെയും വിടുവിക്കും. മാത്രമല്ല, കഠിന ഹൃദയങ്ങളെയും തകർ